കോഴിക്കോട്ട് ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. ഇലക്ട്രിക് ഓട്ടോകൾക്ക് പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്താൻ അനുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇലക്ട്രിക് ഓട്ടോകൾക്കെതിരെ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മോട്ടോർ വാഹന നയത്തിന്റെ ഭാഗമായി സബ്സിഡിയോടുകൂടി ഇലക്ട്രിക് ഓട്ടോകൾ വാങ്ങി സർവീസ് നടത്തുന്ന 30 തൊഴിലാളികളാണ് കോഴിക്കോട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്താൻ അനുവദിക്കുന്നത് തൊഴിൽ നഷ്ടമുണ്ടാക്കുന്നുവെന്നാണ് സംയുക്ത സമരസമിതിയുടെ പരാതി. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് വേണ്ടെന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. മറ്റു ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇലക്ട്രിക് ഓട്ടോകളിലേക്ക് മാറാൻ സാവകാശം അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഒരു കാലപരിധി നിശ്ചയിക്കുക, 5 വർഷമോ 10 വർഷമോ നിലവിലോടുന്ന വാഹനങ്ങൾക്ക്, ഡീസൽ വാഹനങ്ങൾക്ക് ഒരു കാലപരിധി നിശ്ചയിച്ച് അതിനുശേഷം അതിലേക്ക് ഇലക്ട്രിക് ഓട്ടോ അല്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണൽ അംഗീകാരമുള്ള CNG LPG ഇതിലേക്ക് മാറാനുള്ള അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ മാസം ഇതേ വിഷയം ഉന്നയിച്ച് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു. ഇലക്ട്രിക് ഓട്ടോകളിലെ യാത്രക്കാരെ ഇറക്കിവിടുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളും അരങ്ങേറി. കളക്ടർ പ്രശ്നപരിഹാരത്തിനായി വിളിച്ച ചർച്ച ലക്ഷ്യം കണ്ടതുമില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അടുത്ത മാസം അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.